അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്ത ബിസ്മില്ല അലഹമുല്ല വസ്വലാത്തു വസ്സലാമ റസൂലില്ല പ്രിയപ്പെട്ട എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളെ എല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കുന്നു ഇരുലോക നന്മകൾക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു എട്ടാം ക്ലാസ്സിലെ വിശ്വാസ പാഠങ്ങളിലെ ഒന്നാമത്തെ അധ്യായം തൗഹൈദിൻ്റെ പ്രാധാന്യമാണ് വിദ്യാർത്ഥികളെ നമുക്ക് പഠിക്കുവാനുള്ളത് തൗഹീദ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമല്ല പക്ഷേ എപ്പോഴും വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ അതെപ്പോഴും പരസ്പരം നാം ധാരാളം ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം അത് തൗഹീദാണ് ഇരുലോക നന്മക്ക് ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും വിജയത്തിൻ്റെ നിദാനമായി തൗഹീദിനെയാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് ഇഹലോകത്ത് അമ് പരലോകത്തും അമന് അതുമാത്രമല്ല അള്ളാഹുങ്കൽ സ്വീകാര്യമായ ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറയും അടിസ്ഥാനവും തൗഹീദാകുന്നു ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനവും അടിത്തറയും തൗഹീദാകുന്നു തവഹീദിൻ്റെ ഒന്നാമത്തെ പ്രാധാന്യമായിട്ട് വിദ്യാർത്ഥികളെ നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ പ്രാധാന്യമായിട്ട് ഉസ്താദ് നിങ്ങളോട് വിശദീകരിക്കുന്നത് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം തന്നെ സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ് വിദ്യാർത്ഥികളൊന്ന് മനസ്സിൽ തവഹീദിൻ്റെ ഒന്നാമത്തെ പ്രാധാന്യം നിങ്ങളൊന്ന് മനസ്സിൽ കൊണ്ടുവരൂ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം തന്നെ സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ് ബഹുമാനപ്പെട്ട ആദ ആദനബി അലിസ്സലാം മുതൽ അന്ത്യനാൾ വരെ ജീവിക്കുന്ന ഓരോ മനുഷ്യൻ എത്ര മനുഷ്യരുണ്ട് വിദ്യാർത്ഥികളെ നിങ്ങൾ ഊഹിച്ചു നോക്കൂ എണ്ണിയാലൊടുങ്ങാത്ത അള്ളാഹുവിൻ്റെ പക്കൽ മാത്രമായിരിക്കും അവരുടെ കണക്കുണ്ടായിരിക്കുക അത്രത്തോളം ധാരാളം മനുഷ്യർ ആ മനുഷ്യരെ എല്ലാം അള്ളാഹു സൃഷ്ടിച്ചത് സൃഷ്ടാവായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അതിൻ്റെ കൂടെ തന്നെ പ്രത്യേകിച്ച് പറയണം ജിന്ന് വർഗത്തെയും അല്ലാഹു സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുക എന്നതാണ് ജീവവർഗങ്ങളിൽ ജീവവർഗങ്ങളിൽ സവിശേഷ ബുദ്ധിയുള്ള രണ്ട് വിഭാഗമാണ് ജിന്നുവർഗവും മനുഷ്യവർഗവും ജിന്നുകൾക്കും മനുഷ്യനും സവിശേഷ ബുദ്ധി അക്കിലുണ്ട് അതുപോലെ തന്നെ മനുഷ്യന് നല്ലത് തിരഞ്ഞെടുക്കുവാൻ ഇഫ്തിയാറ് സ്വാതന്ത്ര്യം അള്ളാഹു കൊടുത്തിട്ടുണ്ട് ജിന്നുകൾക്കും കൊടുത്തിട്ടുണ്ട് രണ്ട് മാർഗങ്ങൾ ഇന്ന ഹദൈനാഹു സബീല ഇമ്മ ഷാഖിറോം വ ഇമ്മ കഫൂറ നന്ദിയുടെ മാർഗം സ്വീകരിക്കാം നിഷേധത്തിൻ്റെ മാർഗം സ്വീകരിക്കാം ഒന്നാമത്തെ തവഹീദിൻ്റെ പ്രാധാന്യമായി ഉസ്താദ് നിങ്ങളോട് വിശദീകരിച്ചത് നിങ്ങളുടെ മനസ്സിലുണ്ടാകും തവഹീദിൻ്റെ ഒന്നാമത്തെ പ്രാധാന്യം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക ആരാധിച്ച് ജീവിക്കുക എന്നതാണ് സൂറത്തു സൂറത്തുദാരിയാത്തിലെ അൻപത്തിയാറാമത്തെ വചനം സൂറത്തു സൂറത്തുദാരിയാത്തിലെ അൻപത്തിയാറാമത്തെ വചനം ഉസ്താദ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ആയത്ത് ശ്രദ്ധിക്കണം വമാ ഖലഖുൽ ജിന്ന വൽ ഇൻസ ഇല്ലി അബുദൂൻ നിങ്ങളൊന്ന് ആ ആയത്തൊന്ന് പറഞ്ഞു നോക്കിയേ ജിന്നുകളും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്താണ് അള്ളാഹു പറഞ്ഞത് ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഇനി തൗഹീദിൻ്റെ രണ്ടാമത്തെ പ്രാധാന്യമായി പ്രത്യേകിച്ച് പറയുവാനുള്ളത് തൗഹീദാണ് ശുദ്ധ പ്രകൃതിയോട് യോജിക്കുന്നത് ശുദ്ധപ്രകൃതിയോട് ശുദ്ധ പ്രകൃതിയിലാണ് സൃഷ്ടിച്ചത് തന്നെ അതുകൊണ്ട് തന്നെ ആ ശുദ്ധ പ്രകൃതിയോട് യോജിക്കുന്നത് തൗഹീദാണ് ഷിർക്ക് കുഫർ അള്ളാഹുവിൽ പങ്കു ചേർക്കുക നിഷേധം എന്നിവ ശുദ്ധ പ്രകൃതിക്ക് യോജിക്കാത്ത തത്വങ്ങളാണ് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് പരിശുദ്ധമായ ഒരു പ്രകൃതിയോട് കൂടിയാണ് എന്ന് വിദ്യാർത്ഥികളെ നമുക്കെല്ലാവർക്കും അറിയും നേരത്തെ പറഞ്ഞു ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം അവനിലുണ്ടാകുന്നു തൗഹൈദൽ ഏക ഇലാഹി വിശ്വാസത്തിൽ അതിലധിഷ്ഠിബമായ ജീവിതം നയിക്കുവാനുള്ള ഒരു താല്പര്യം അവൻ്റെ പ്രകൃതിയിൽ തന്നെ ഊട്ടപ്പെടുകയും ധാർമ്മിക മൂല്യങ്ങളോട് ധാർമ്മിക മൂല്യങ്ങളോട് നല്ല കാര്യങ്ങളോട് ഇണങ്ങുന്ന മനസ്സും അവനുണ്ട് അതാണ് ഇവിടെ ശുദ്ധ പ്രകൃതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനു പറഞ്ഞു

അതിലെ മുപ്പതി മുപ്പതാമത്തെ വചനമാണ് എന്താണ് ആയത്തിൻ്റെ ആശയം ആകയാൽ സത്യത്തിൽ നേരെ നിലകൊള്ളുന്നവനായിട്ട് നിൻ്റെ മുഖത്ത് നീ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക അള്ളാഹു മനുഷ്യരെ ഏതൊരു പ്രകൃതിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടോ ആ പ്രകൃതി അത്ര അത് റബ്ബ് പറയുകയാണ് മനുഷ്യനെ ശുദ്ധ പ്രകൃതിയിലാണ് സൃഷ്ടിച്ചത് അതുകൊണ്ട് അതേ പ്രകൃതിയിലടങ്ങുന്ന മതത്തിലേക്ക് നീ നിൻ്റെ മുഖത്തെ തിരിച്ചു നിർത്തുക അള്ളാഹുവിൻ്റെ സൃഷ്ടി വ്യവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല അതത്രേ വക്രതയില്ലാത്ത ദീൻ വക്രതയില്ലാത്ത മതം പക്ഷേ മനുഷ്യരിലധിക പേരും അത് മനസ്സിലാക്കുന്നില്ല എന്നാണ് റബ്ബ് പറയുന്നത് അപ്പോൾ വിദ്യാർത്ഥികളെ രണ്ടാമത്തെ വിഷയമായി ഉസ്താദ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തൗഹീദ് ഏക ഇലാഹി വിശ്വാസം എന്നുള്ളത് ശുദ്ധ പ്രകൃതിയോട് യോജിക്കുന്നതാണ് മനുഷ്യന് ലഭിച്ച അനുഗ്രഹങ്ങൾ അത് അള്ളാഹു നൽകിയതാണ് സൃഷ്ടാവായ അള്ളാഹു നൽകിയതാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ എന്നെയും നിങ്ങളെയും സകല മനുഷ്യന്മാരെയും സകല സൃഷ്ടികളെയും ലോകത്തെ തന്നെയും പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ് നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ മനസ്സിലെ സന്തോഷങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലെ രഹസ്യങ്ങൾ എല്ലാം സൂക്ഷ്മമായി അറിയുന്നവൻ ആര് മാത്രമാണ് വിദ്യാർത്ഥികളെ ആര് മാത്രമാണ് അള്ളാഹു മാത്രമാകുന്നു അതുകൊണ്ട് നമ്മെ സൃഷ്ടിച്ചവൻ നമ്മെ പരിപാലിക്കുന്നവൻ നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നൽകുന്നവൻ നമ്മുടെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ അറിയുന്നവൻ ഇതെല്ലാം അള്ളാഹു മാത്രമായിരിക്കേ അവനോട് പ്രാർത്ഥിക്കലല്ലേ അവനെ മാത്രം ആരാധിക്കലല്ലേ ശുദ്ധപ്രകൃതിക്ക് യോജിച്ചത് ഇതെല്ലാം നൽകിയത് അനുഗ്രഹങ്ങളും പരിപാലനവും എല്ലാം നൽകിയതും അത് നടത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവായിരിക്കേ അവൻ്റെ സൃഷ്ടികളിൽപ്പെട്ട നിസാരരായ ജീവികളെ ജീവനില്ലാത്തതിനെയോ ജീവനുള്ളതിനെയോ സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും അവരെ ആരാധിക്കുന്നതും ശുദ്ധ പ്രകൃതിക്കെതിരാണ് എന്ന് പറയേണ്ടതില്ലോ റസൂൽ കരീം സലഹ് അല്ലെ വസ്ലമയുടെ ഒരു തിരുവചനം ഉദ്ധരിക്കുകയാണ് നിങ്ങൾ ആ നിങ്ങളീസ് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും അത് പഠിക്കുകയും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുകയും വേണം ഹദീസ് ശ്രദ്ധിക്കണേ മാമിൻ മൗലൂദ്ദീൻ ഇല്ലാ യുലതുഅ അലൽ ഫിത്തുറ ഫാഹുവിദാനിഹി ഔ യുനസ്സുറാനിഹി ഔ യുമജ്ജിസാനിഹി കമാ ബഹീമതൻ ഹൽ തുഹിസ്സൂന മിൻ ജദഅ വളരെ പ്രധാനപ്പെട്ട തിരുവചനമാണ് എന്താണ് അതിൻ്റെ ആശയം എന്താണ് ആശയം ഏതൊരു കുഞ്ഞും ശുദ്ധ പ്രകൃതിയോട് കൂടിയല്ലാതെ ജനിക്കുന്നില്ല എന്നിട്ട് അവൻ്റെ മാതാപിതാക്കൾ അവനെ യഹൂദനാക്കുന്നു അല്ലെങ്കിൽ നസ്രാണിയാക്കുന്നു അല്ലെങ്കിൽ മജൂസിയാക്കുന്നു നബീസ് അസ്ലാം അതിന് ശേഷം പറഞ്ഞത് മൃഗങ്ങൾ അവയവം പൂർത്തിയാകാതെ അതിൻ്റെ പ്രസവവേളയിൽ കാത് മുറിക്കപ്പെട്ടതായി വല്ലതിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്താണിവിടെ ശുദ്ധപ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരു മൃഗത്തിൻ്റെ കുഞ്ഞിനെ മൃഗം പ്രസവിക്കുന്നത് വളരെ നല്ല രീതിയിൽ അതിൻ്റെ കാത് പോലെ മുറിക്കപ്പെട്ടതായി നമ്മൾ കാണുന്നില്ല ശുദ്ധമായ അതിൻ്റെ രീതിയിലാണ് പക്ഷേ ആ മൃഗം പുറത്ത് ചിലപ്പോൾ മനുഷ്യന്മാരുടെ പുറത്തുള്ള ഇടപെടൽ മൂലം അല്ലെങ്കിൽ മറ്റ് ബാഹ്യമായ ഇടപെടൽ മൂലം അതിൻ്റെ കാതിനൊക്കെ മുറിക്കപ്പെട്ടതായി അങ്ങനത്തെ ഒരു അവസ്ഥ അതിനുണ്ടാകുന്നു ഇതുപോലെ മനുഷ്യനും മനുഷ്യനും ഇതുപോലെ തൗഹൈദിന് ഏകദൈവ വിശ്വാസത്തിന് യോജിച്ച രീതിയിൽ ആണ് ജനിക്കുന്നത് പക്ഷേ പുറത്തുള്ള അവരുടെ മാതാപിതാക്കളുടെ ഇടപെടൽ മൂലം സാഹചര്യം അതിൻ്റെ കാരണം അതുമൂലം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് പ്രകൃതിമതമായ ശുദ്ധപ്രകൃതിയോട് യോ യോജിക്കുന്ന ദീനുൽ ഇസ്ലാമിൽ നിന്ന് ശുദ്ധപ്രകൃതിയോട് യോജിക്കുന്ന തൗഹീദിൽ നിന്ന് മനുഷ്യൻ തെന്നിപ്പോകുന്നു ഉസ്താദ് നിങ്ങളോട് തൗഹീദിൻ്റെ പ്രാധാന്യമെന്ന വിശ്വാസത്തിലെ ഒന്നാമത്തെ അധ്യായത്തിൽ രണ്ട് പ്രധാനപ്പെട്ട മഹത്വങ്ങൾ പോയിൻ്റുകൾ പറഞ്ഞു ഒന്ന് മനുഷ്യനെ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ് രണ്ട് ശുദ്ധ പ്രകൃതിയോട് യോജിക്കുന്നത് തൗഹീദ് അനുസരിച്ച് ജീവിക്കലാണ് തൗഹീദാണ് ശുദ്ധ പ്രകൃതിയോട് യോജിക്കുന്നത് ഇൻഷല്ല ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കുവാനുണ്ട് കാരണം തൗഹീദ് നമ്മുടെ പരിശുദ്ധ ദീനിൻ്റെ അടിത്തറയും അടിസ്ഥാനവുമാണ് അടിത്തറ ശരിയായില്ലെങ്കിൽ കെട്ടിടം തകർന്നു പോകും അടിസ്ഥാനം ശരിയല്ലെങ്കിൽ അതിൻ്റെ പിന്നിലെ കാര്യങ്ങൾക്ക് ബലമുണ്ടാവുകയില്ല അത് നശിച്ചു പോകും അതുകൊണ്ട് വളരെ താല്പര്യത്തോടു കൂടി ഈ പാഠത്തിലെ ഇതിൻ്റെ ഹെഡിങ് തന്നെ തലക്കെട്ട് തന്നെ വളരെ വലിയ ആശയം സൂചിപ്പിക്കുന്നതാണ് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ ഇതിന് ശേഷമുള്ള തൗഹീദിൻ്റെ പ്രാധാന്യങ്ങൾ ഉസ്താദ് വിവരിക്കുന്നതാണ് അള്ളാഹു എന്നെയും നിങ്ങളെയുമെല്ലാം അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു